നമസ്കാരം. അഭയ കേസിന്റെ വിചാരണയുടെ തുടക്കത്തിൽ തന്നെ സിബിഐക്ക് തിരിച്ചടി. കേസിലെ നിർണായക സാക്ഷി ഇന്ന് കൂറുമാറി. കേസിലെ 50-ാം സാക്ഷി സിസ്റ്റർ അനുപമയാണ് കൂറുമാറിയത്. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട ദിവസം കോൺവെന്റിലെ അടുക്കളയിൽ അഭയയുടെ ചെരുപ്പും ശിരോവസ്ത്രവും കണ്ടെന്ന് അനുപമ ആദ്യം മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇന്ന് നടന്ന കേസിന്റെ വിസ്താരവേളയിൽ താൻ ഒന്നും കണ്ടിട്ടില്ല എന്ന് അനുപമ കോടതിയെ അറിയിക്കുകയായിരുന്നു. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ 27 വർഷത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങിയത്. കേസിന്റെ ആദ്യ വിചാരണാ ദിനത്തിൽ തന്നെ സാക്ഷി കൂറുമാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കേസിലേറെ നിർണായകമായ മൊഴി നൽകിയിരുന്ന സാക്ഷിയായിരുന്നു സിസ്റ്റർ അനുപമ. കൊല്ലപ്പെട്ട സിസ്റ്റർ അഭയയോടൊപ്പമാണ് അനുപമയും താമസിച്ചിരുന്നത്. സംഭവ ദിവസം രാവിലെ അടുക്കളയിൽ അഭയയുടെ ചെരുപ്പും ശിരോവസ്ത്രവും കണ്ടുവെന്നാണ് അനുപമ CBI അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇക്കാര്യം പ്രതികൾക്കെതിരായ കുറ്റപത്രത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ച് 10 വർഷത്തിനപ്പുറം മൊഴി മാറ്റിപ്പറഞ്ഞിരിക്കുകയാണ് അനുപമ. അതിനാൽ സാക്ഷി കൂറുമാറിയതായി CBI കോടതി പ്രഖ്യാപിച്ചു. കേസിൽ CBIക്ക് തിരിച്ചടി ഉണ്ടാകുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 സാക്ഷികളെയാണ് ഇന്ന് വിസ്തരിക്കാനുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ മരിച്ച പശ്ചാത്തലത്തിൽ അനുപമയെ മാത്രമാണ് വിസ്തരിച്ചിരിക്കുന്നത്. ഇവരുടെ വിസ്താരം തുടരുകയും ചെയ്യും. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിലാണ് വിചാരണ നടക്കുക. പ്രതികളെ സഹായിക്കാൻ വേണ്ടി തെളിവ് നശിപ്പിച്ച കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI BV അഗസ്റ്റിൻ, ക്രൈംബ്രാഞ്ച് DYSP KSാമുവൽ എന്നിവരെ CBI പ്രതിയാക്കി കുറ്റപത്രം നൽകിയിരുന്നുവെങ്കിലും ഇവർ മരണപ്പെട്ടതുകൊണ്ട് 2 പ്രതികൾ മാത്രമാണ് വിചാരണ നേരിടുന്നത്. ലോക്കൽ പോലീസ് 17 ദിവസവും ക്രൈംബ്രാഞ്ച് 9.5 മാസവും അന്വേഷണം നടത്തി അവസാനിപ്പിച്ച കേസ് 1993 മാർച്ച് 29 CBI ഏറ്റെടുക്കുന്നത്. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് നിർണായക കേസിലെ വിവരങ്ങൾ കണ്ടെത്തിയത്. 5 തവണ തെളിവുകളില്ലാതെ തള്ളിയ കേസിൽ പ്രതികളുടെ നുണ പരിശോധന നടത്തിയതോടെയാണ് പുരോഗതി വന്നിരിക്കുന്നത്. കേസിൽ വിചാരണ നേരിടണമെന്ന കേരള ഹൈക്കോടതി വിധിക്കെതിരെ 1-ാം പ്രതി ഫാദർ തോമസ് കോട്ടൂരും 3-ാം പ്രതി സിസ്റ്റർ സെഫിയും 3-ാം പ്രതി സിസ്റ്റർ സെഫിയും നൽകിയ പ്രത്യേക അനുമതി ഹർജി ജസ്റ്റിസ് അബ്ദുൾ നസീർ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് തള്ളിയിരുന്നു. കോട്ടയത്തെ പയസ് 10th കോൺവെന്റ് അന്തേവാസിയായിരുന്ന സിസ്റ്റർ അഭയയെ 1992 മാർച്ച് 27 കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിനൊടുവിൽ 2008 നവംബർ 19 ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതുരകയിൽ സിസ്റ്റർ സെഫി എന്നിവർ അറസ്റ്റിലായി. ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണമെന്ന് വിധിച്ച ഹൈക്കോടതി തെളിവുകളുടെ അഭാവത്തിൽ 2-ാം പ്രതി ഫാദർ ജോസ് പുതുരകയിലിനെ കുറ്റവിമുക്തനാക്കി. വിചാരണ കോടതി നടപടി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് മുൻ SP KT മൈക്കിളിനെ കേസിൽ പ്രതിഷേധിച്ചതും ഹൈക്കോടതി റദ്ദാക്കി. അഭയ കേസിൽ പ്രതികൾക്കെതിരെ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് കാണിച്ച് നൽകിയ അന്തിമ റിപ്പോർട്ടുകൾ കോടതി തള്ളുകയും ചെയ്തിരുന്നു.